ഇതേതോ ചാനലുകാര് വാടകക്കെടുത്തവരാണ്. മാധ്യമ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ നിരയിൽ. പിണറായിയെ കരിങ്കൊടി കാണിച്ച മൂന്നുപേരും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരാണെന്ന് നേതൃത്വം സ്ഥിരീകരിക്കുന്നു. ഇവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ട ഉമ്മൻചാണ്ടി സംഭവം നടന്ന കന്റോൺമെന്റ് റോഡിൽ 5 പേരിൽ കൂടുതൽ സംഘടിക്കാൻ പാടില്ലെന്ന ഉത്തരവും ഓർമ്മിപ്പിച്ചു. 5 പേരിൽ കൂടുതൽ ആളെ കണ്ടാൽ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാം. സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോ പോലും ഇല്ല, സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പം പോലും ആ ഗേറ്റില് സമരം അനുവദിച്ചിട്ടില്ല. അതിനിടെ കരിങ്കൊടി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ KSU മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് റിങ്കു പടിപ്പുരയിലും വിശദീകരണവുമായി രംഗത്തെത്തി. ജമീർ, ഹരി എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നതെന്നും മാധ്യമങ്ങൾ വാടകയ്ക്കെടുത്തയാളല്ല താനെന്നും റിങ്കുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മാധ്യമപ്രവർത്തകർ സമരക്കാരുടെ വാടകക്കാരായി പ്രവർത്തിച്ചെന്ന പിണറായിയുടെ പ്രസ്താവന അപലപനീയവും ഭാവനാത്മകവുമാണെന്ന് പത്രപ്രവർത്തക യൂണിയനും പ്രതികരിച്ചു. മാധ്യമപ്രവർത്തകർ ആരുടെയും അടിമകളല്ലെന്നും പ്രസ്താവനയിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അതൊരു കാട്ടാള മനോഭാവമുള്ളൊരു ഭരണകൂടത്തിന്റെ തണലിൽ മാത്രമേ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസിലെ അവസരവാദികളായവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെരിഫൈ ചെയ്യാതെ, അത് പരിശോധിക്കാതെ, അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ പോലീസ് അവസരവാദികളായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുത്തത് അതേപടി ഏറ്റുപാടാനാണ് മുഖ്യമന്ത്രി തയ്യാറായത്. അദ്ദേഹം പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമാണ്. അവിടെ സംഭവിച്ചത് സത്യാഗ്രഹ പന്തലിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ ആ സംഭവം കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ ഒരിക്കലും